മോദി ഭരണത്തെ വാനോളം വാഴ്ത്തിപ്പാടി നടക്കുന്ന ബി ജെ പിക്കാർ ഒന്നോർക്കണം, ശ്രീരാമൻ ജനിച്ച അയോധ്യയിലെ ഹിന്ദുക്കളെക്കാൾ, കൃഷ്ണൻ ജനിച്ച മധുരയിലെ ഹിന്ദുക്കളെക്കാൾ, പരമശിവന്റെ കാശിയിലെ ഹിന്ദുക്കളെക്കാൾ, ഇ എം എസ് എ കെ ജി ജനിച്ച കേരളത്തിൽ ഹിന്ദുക്കൾ സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്ന്. ഉടുക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മോഡൽ വസ്ത്രം, കഴിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം, ചികിത്സിക്കാൻ ഹൈടെക് ഹോസ്പിറ്റൽ, പഠിക്കാൻ ഡിജിറ്റൽ സ്കൂളുകൾ, ഉറങ്ങാൻ നല്ല പാർപ്പിടങ്ങൾ, സഞ്ചരിക്കാൻ ഹൈലെവൽ വാഹനങ്ങൾ, റോഡുകൾ, ഷോപ്പിംഗ് മാളുകൾ, സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം. ഒന്നിനും വിലക്കില്ലാത്ത സംസ്ഥാനമാണ് കേരളം. കേരളം സ്വർഗമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഭാരതത്തിലെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സീതയെ സ്വന്തം ഭർത്താവ് ചുമലിൽ ചുമന്ന് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികളെയും സ്ത്രീകളെയും പീഡിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനേറെ കഴിക്കുന്ന ആഹാരത്തിൽ മൂത്രമൊഴിക്കുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഈ കൊച്ചു കേരളത്തിലല്ല, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ഭരിക്കുന്ന കേരളത്തിലല്ല. ഇതെല്ലാം നടന്നതും നടക്കുന്നതും അങ്ങ് ഉത്തരേന്ത്യയിലാണ്. ബി ജെ പിയും സംഘപരിവാറും ഭരിക്കുന്ന നാട്ടിലാണ്, അവരുടെ ഈറ്റില്ലത്തിലാണ്. കേരളത്തിൽ ഇതൊന്നും നടക്കില്ല. നടത്താൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട്, ചുമ്മാതെ ചുമ്മാതെ ശ്രമം മാത്രമേ നടക്കൂ. ഒരു 100 വർഷം കാത്തിരുന്നാലും ബി ജെ പിക്ക് വർഗീയ വിഷം കുത്തിവെക്കാൻ കേരളത്തിൽ സാധിക്കില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ടാകണമെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകണം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരുന്നാൽ പോലും അവൻ്റെ അവസാന ശ്വാസം വരെയും പൊരുതി നിൽക്കും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അധികാരത്തിന് വേണ്ടി എന്ത് നീചപ്രവൃത്തിയും കാണിക്കുന്ന ബി ജെ പിക്ക് ഒരു ഒളിപ്പുമില്ല. പണം കൊടുത്ത ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങുന്ന ഏർപ്പാട് ഇവിടെ നടക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളിടത്തോളം നടക്കില്ല. അങ്ങനെ ഒരു പൂതി സംഘപരിവാറുകാരാ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെച്ചിരുന്നാൽ മതി. അതാണ് ആരോഗ്യത്തിന് നല്ലത്.